പ്ലാൻ സ്കീംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതായത് അനിമൽ ഹെൽത്ത് സർവീസസ് ആൻഡ് വാക്സിനേഷൻസ്, അതായത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളും അനിമലിന്റെ എല്ലാവിധ ഹെൽത്തിന്റെ എല്ലാ ആസ്പെക്ട്സും നോക്കുന്ന ഒരു സെക്ഷനാണ് അനിമൽ ഹെൽത്ത് സർവീസസ് ആൻഡ് വാക്സിനേഷൻ. പിന്നത്തെ ഒരു സെക്ഷനാണ് എക്സ്റ്റെൻഷൻ ആൻഡ് ട്രെയിനിങ്. ഇപ്പോ ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു പരിപാടിയും എക്സ്റ്റെൻഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റൽ സ്കീംസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയന്റഡ് സ്കീംസ്. ഈ പ്രൊഡക്ഷൻ ഓറിയന്റഡ് സ്കീംസിന് നമുക്ക് ഫണ്ട് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയും കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ത്രിതല പഞ്ചായത്തുകളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ മൂന്ന് ത്രിതല പഞ്ചായത്തുകളിലും ഈ മൂന്ന് പഞ്ചായത്തുകളിലൂടെയും അനിമൽ ഹസ്ബൻഡറി സെക്ടറിലേക്ക് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ വഴി ഓരോ ഗുണഭോക്താവിനും കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് ഈ ഡെവലപ്മെന്റൽ സ്കീംസിൽ വരുന്നത്. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ആദ്യത്തെയാണ് ഈ ട്രീറ്റ്മെന്റ് അനിമൽ ഹെൽത്ത് സർവീസസ്. ഈ അനിമൽ ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇതെല്ലാം നമ്മൾ ലൈവായിട്ടുള്ള ഫോട്ടോസാണ് ഞാനിത് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ തൃശ്ശൂർ ജില്ലയെ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും ഒരു വെറ്റിനറി സ്ഥാപനമുണ്ട്. മണ്ണുത്തി വെറ്റിനറി കോളേജും അനുബന്ധ ഹോസ്പിറ്റലുകളും കൂടാതെ ഡിപ്പാർട്ട്മെന്റിൻ്റെതായിട്ടുള്ള ഓരോ പഞ്ചായത്തിലും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓരോ ആശുപത്രികളുണ്ട്. അതൊന്നുകിൽ ഒരു പോളിക്ലിനിക് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും, അതും അല്ലെങ്കിൽ ഒരു വെറ്റിനറി ഡിസ്പെൻസറി ആയിരിക്കും. ഇത് കൂടാതെ ഫസ്റ്റ് എയ്ഡ് നൽകാൻ പറ്റാവുന്ന ICDP സബ് സെന്ററുകളും നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ലഭ്യമാണ്. ഇതാണ് ആനിമൽ ഹെൽത്ത് സർവീസസ്. സർവീസസിന്റെ ഭാഗമായിട്ട് പറയാൻ, ഇത് കൂടാതെ നമുക്ക് റീജിയണൽ ആയിട്ടുള്ള ഓഫീസുകളുണ്ട്. ഇവരുടെ എല്ലാം ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന റീജിയണൽ ആയിട്ടുള്ള ഓഫീസുകളുണ്ട്. ഇത് സർവീസസിന്റെ കാര്യം വരുമ്പോ, സാധാരണയായിട്ട് നമ്മുടെ ഓഫീസ് ടൈം 9 to 3 ആണ്. അത് കഴിഞ്ഞാൽ സർവീസസ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള പല കർഷകരും, ഒരുപാട് കർഷകരുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ജില്ലയിലെ 2 ആശുപത്രികളായിട്ടുള്ള കൊടുങ്ങല്ലൂര്, അന്തിക്കാട് എന്നീ പോളിക്ലിനിക്കുകള് 24-hour ആശുപത്രികള്, വിളക്കണയാത്ത ആശുപത്രികൾ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ട് നമ്മൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ 3 ഷിഫ്റ്റിലാണ് ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രാവിലത്തെ ഷിഫ്റ്റും ഉച്ചത്തെ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റിനായിട്ട് നമ്മൾ ഓഡ് അവർ വെറ്റിനറി സർവീസസ് എന്ന കാറ്റഗറിയിൽ വെറ്റിനറി സർജനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂര്, അന്തിക്കാട് ആശുപത്രികൾ ഇപ്പോൾ 24-hour ആശുപത്രി എന്ന കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് 5 വർഷമായിട്ട് നടത്തി വരുന്ന മറ്റൊരു പദ്ധതിയാണ് വെറ്റ്സ് അറ്റ് നൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ആൻഡ് എമർജൻസി സർവീസസ്. തൃശ്ശൂർ ജില്ലയിലെ 18 ബ്ലോക്കുകളാണുള്ളത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ 18 എണ്ണമുള്ളത്. ഈ ബ്ലോക്ക് 16 ബ്ലോക്ക്, ഈ 16 ബ്ലോക്കിൽ 8 ബ്ലോക്കിലും നമുക്ക് എമർജൻസി വെറ്റിനറി സർവീസസ് അവൈലബിൾ ആണ്. അതായത് ആ 8 ബ്ലോക്കിലും ഓരോ രാത്രികാല വെറ്റിനറി സർവീസ് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് വെറ്റിനറി സർജന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ബ്ലോക്കുകൾ. സർവീസസ് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സർവീസസിന്റെ കാറ്റഗറിയിൽ തന്നെ അനിമൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് ചെയ്തു വരുന്ന പദ്ധതികളാണ് വാക്സിനേഷൻ പ്രോഗ്രാംസ്. എല്ലാ ഡിസീസസിനും എതിരായിട്ട് പ്രതിരോധത്തിന് ആയിട്ട് നമ്മൾ വാക്സിനേഷൻസ് ഓൾമോസ്റ്റ് എല്ലാ ഡിസീസസിനായിട്ട് ഇപ്പോൾ റെഗുലർ ആയിട്ട് ചെയ്തു വരികയാണ്. ഇപ്പോൾ ഇത് മുമ്പിലത്തെ ഇതിപ്പോ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് നമ്മൾ NADCP അതായത് നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ്
നടത്തുന്ന പദ്ധതിയാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് വേ ബാക്ക് ഇൻ 2004 FMDCP എന്ന പേരിൽ സ്റ്റേറ്റ് ഒട്ടാകെ തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ്. എല്ലാവർക്കും അറിയാം ഒരു ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാമാരി എന്ന് പറയുന്ന COVID-19 പോലെ ആനിമൽ ഹെൽത്തിനെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എല്ലാവർക്കും അറിയാം, അതൊരു വൈറൽ ഡിസീസ് ആണ്. വളരെ പെട്ടെന്ന് ആനിമൽസിലേക്ക്, ഒരു ആനിമലിനുണ്ടെങ്കിൽ അടുത്ത ആനിമലിന് വരാൻ അധികം താമസമൊന്നും വേണ്ട, കാറ്റിൽ അത് പകരുന്ന അസുഖമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. 2004 നമ്മൾ ഈ വർഷം തോറും 2 വാക്സിനേറ്റ് ചെയ്യാണ് എല്ലാ ആനിമൽസിനെയും. അതായത് ഒരു ക്യാമ്പയിൻ പീരീഡ്, 21 ഒരു ക്യാമ്പയിൻ പീരീഡിനകത്ത് വെച്ച് നമ്മള് സ്റ്റേറ്റിലെ എല്ലാ ആനിമൽസിനെയും ഈ അസുഖത്തിന് എതിരായിട്ട് വാക്സിനേറ്റ് ചെയ്യാണ്. അതൊരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്, വളരെ ഫലം കണ്ട ഒരു പദ്ധതിയാണ്. 2013 വന്നിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്ക് ഒഴിച്ചാൽ നമുക്ക് വളരെയധികം ഗുണം തന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പദ്ധതിയാണ് FMDCP, അല്ലെങ്കിൽ FMDCP NADCP ആയത് ഈ വർഷം മുതലാണ്. അത് നാഷണൽ ലെവലിലാണ് അത് നടപ്പിലാക്കുന്നത്. ഇതാണ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിനെ കുറിച്ചുള്ള വാക്സിനേഷൻ പ്രോഗ്രാം. അതർ വാക്സിനേഷൻസ്, ഇത് ഒരു 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 അസുഖം മാത്രമാണ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് കുരലടപ്പൻ, PPR, സ്വൈൻ ഫീവർ, പിന്നെ കോഴികൾക്ക് വരുന്ന വസന്ത, കോഴികൾക്ക് വരുന്ന വസന്ത RDIക്കായിട്ട് ഇതുപോലെ നമ്മൾ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വാക്സിനേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതുപോലെ കോഴി, ഇപ്പോ ഇന്ന് ഇവിടെ ഈ കൂടിയിരിക്കുന്ന കുട്ടികളില്, കുട്ടികളിൽ തന്നെ വിളിക്കാം, എന്റെ മക്കളുടെ പ്രായമുള്ളൂ നിങ്ങൾക്കൊക്കെ, അപ്പോ ഈ കുട്ടികളുടെ വീട്ടിലൊക്കെ ഒരു 5 മിനിമം ഉണ്ടാവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവണം, ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് ഇത് ഒരു തുടക്കം മാത്രമായിട്ട് നിങ്ങളെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു എന്റർപ്രണേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം, ഈ സംയുക്തമായിട്ട് നടത്തുന്ന ഈ പരിപാടിയുടെയൊക്കെ ലക്ഷ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ഡിസീസസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കോഴികൾക്ക് വരാവുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിനെല്ലാം നമുക്ക് വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. റെഗുലർ ആയിട്ട് എല്ലാ മൃഗാശുപത്രികളിലൂടെയും ഈ വാക്സിനേഷൻ ചെയ്തു വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ എല്ലാ സാറ്റർഡേകളിൽ ഒക്കെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഡക്ക് റെയറിംഗ്. വളരെ ഈ തൃശ്ശൂര്, പ്രത്യേകിച്ച് തൃശ്ശൂര് കോൾപ്പാടങ്ങൾ ധാരാളം ഉള്ള ഒരു ചില ഏരിയ ഫുൾ കോൾപ്പാടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് താറാവ് വളർത്തൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ താറാവ് വളർത്തൽ ഏതൊരു സംരംഭം കൂടി വരുമ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അസുഖങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അതിനെല്ലാം ആയിട്ട് വാക്സിനേഷൻസും അവൈലബിൾ ആണ്, അത് അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ മറ്റൊരു കഴിഞ്ഞ ഒരു 1-2 നമുക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ചർമ്മമുഴ രോഗം. പത്രങ്ങളിലെല്ലാം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ലംപി സ്കിൻ ഡിസീസ് എന്നാണ് പേര്. ഈ ലംപി സ്കിൻ ഡിസീസ് പശുക്കളിലൊക്കെ ഒരു ചെറിയ മുഴ പോലെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കുറച്ച് ചില പശുക്കൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പൊ ഈ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും വാക്സിനേഷൻസ് ഉണ്ട് എന്നാണ് ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസിനെ ആദ്യത്തെ കാറ്റഗറൈസേഷൻ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെന്റ് ആൻഡ് വാക്സിനേഷൻസ് ആണ്. അടുത്തതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന, കുറച്ച് ദിവസങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകളും ഒക്കെയാണ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഈ എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങള്,
അത് ആർക്കാണോ അവൈലബിൾ ആക്കേണ്ടത് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡിപ്പാർട്ട്മെന്റ് വളരെ അധികം എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു വളരെ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് എലിജിബിൾ ആയിട്ടുള്ള ഫാർമേഴ്സിനെ ഓരോ പഞ്ചായത്തിൽ നിന്നും കണ്ടെത്തുകയും അവരെ ഒരു പ്രത്യേക, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു റീജിയണൽ ആയിട്ട് നമുക്ക് ഓഫീസസ് ഉണ്ട്, അവർക്കെല്ലാം സെമിനാർ ഹാൾസ് ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് നടത്തി വരുന്നത്, റീജിയണൽ ആയിട്ടുള്ള ഓഫീസസിൽ. അതല്ലെങ്കിൽ ശരിക്കും സാധാരണ ഡിപ്പാർട്ട്മെന്റിന്റെ ട്രെയിനിങ്സ് നടത്തി വരുന്നത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള LMTC എന്ന് പറയുന്ന ഓഫീസുകളിലാണ്. പക്ഷേ തൃശൂർ ജില്ലയ്ക്ക് LMTC ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ റീജിയണൽ ഓഫീസസിലാണ് ഈ ട്രെയിനിങ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എങ്ങനെ ഒരു എന്റർപ്രണറെ വാർത്തെടുക്കാം എന്നതിന് ഒരു ഫുള്ളായിട്ട് ഒരു ഒറ്റ ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഗ്രൂപ്പിൽ വന്ന ഒരാളെങ്കിലും ഒരു എന്റർപ്രണർ ആവണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പം ഈ ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമില് ഒരു എന്റർപ്രണറിന് എന്തെല്ലാം മിനിമം എന്തെല്ലാം വേണം, കാര്യങ്ങൾ ആവശ്യമുണ്ട്, എന്തെല്ലാമാണ് ആൾ പ്രൊക്യർ ചെയ്യേണ്ടത് എന്നെല്ലാമാണ് ആ ക്ലാസ്സുകളിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഇപ്പോ ഒരാൾക്ക് ഒരു കോഴി വളർത്തൽ സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോ എവിടുന്ന് കോഴിയെ കിട്ടും, എന്താണ് മുതൽ മുടക്ക് ആവശ്യം, അത് എവിടുന്ന് കിട്ടും, എന്ത് ഏത് കാര്യം നമ്മൾ തുടങ്ങുന്നതിനും ഒരു മുതൽ മുടക്ക് ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ ആരെയാണ് സമീപിക്കുക, ബാങ്കിനെ തന്നെയാണ് സമീപിക്കുക. അപ്പോ ബാങ്കുകൾ എന്തെല്ലാം ലോണുകള് അത് കൂടാതെയുള്ള സബ്സിഡികള് ഇതെല്ലാം കൊടുക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇത് കൂടാതെ പിന്നൊന്നാണ് ഗോട്ടറി. ഗോട്ടറി എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും, ആട് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ പശുവാണ്. അപ്പൊ ഈ ആട് വളർത്തലില് ഇത്രയധികം ആൾക്കാര് വളരെയധികം ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തെ സ്കീംസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ആട് വളർത്തലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, പശു വളർത്തലും ആട് വളർത്തലും തമ്മിൽ വളരെ സ്പേസ് കുറവാണ് ആട് വളർത്തലിന് ആവശ്യം. അതുകൂടാതെ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം അല്ലെ. ഒരു പശുവിനെ വളർത്തണമെങ്കിൽ ഒരു നല്ല വലിയൊരു തൊഴുത്ത് വേണം, അതിനാവശ്യമായിട്ടുള്ള ഇപ്പൊ വളരെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റർ കുറച്ചൊരു പ്രായത്തിൽ കുറഞ്ഞ കുട്ടികൾക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു കുറച്ചും കൂടി ഒരു വലിയ മൃഗമാണ് പശു. പക്ഷെ ആട് അങ്ങനെയല്ല. അതുകൂടാതെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആട് വളർത്തലിന് ആവശ്യമില്ല. അപ്പൊ വളരെ ചെറിയ തോതിൽ നമുക്ക് തുടങ്ങാവുന്ന ഒരു സംരംഭമാണ് ആട് വളർത്തൽ. അപ്പോ ഈ ആട് വളർത്തൽ പദ്ധതികള് ഡിപ്പാർട്ട്മെന്റ് പലതരം പല എണ്ണം പദ്ധതികളായിട്ട് ധാരാളം പദ്ധതികൾ ഡിപ്പാർട്ട്മെന്റ് പദ്ധതികൾക്ക് ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോ അത് കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ട്രെയിനിങ്, കമേർഷ്യൽ ഗോട്ടറി. കമേർഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആട് വളർത്തുന്നത് എങ്ങനെയാണ്, അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലുള്ള ഒരു കോഴ്സ്, ഒരു 4 ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ ഈ കമേർഷ്യൽ ഗോട്ടറിയുടെ ട്രെയിനിങ്ങില് നൽകുന്നത്. അപ്പൊ അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആട് വളർത്തലിന് തുടക്കം മുതല് ആടിന് ആവശ്യമായിട്ടുള്ള എവിടുന്ന് നല്ല ആടിനെ തിരഞ്ഞെടുക്കാം, നല്ല അതിന് ഏതൊക്കെ രീതിയിലുള്ള തീറ്റ കൊടുക്കാം, എന്തൊക്കെ അസുഖങ്ങളാണ് ആടിന് സാധാരണ വരുന്നത്, ആടിന്റെ കൂടെ എങ്ങനെ പണിയാം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ലോൺ എവിടുന്ന് സംഘടിപ്പിക്കാം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ടുള്ള, അതുകൂടാതെ ട്രെയിനിങ്ങിന്റെ നാലാമത്തെ ദിവസം ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ
കൊണ്ടുപോയി വിസിറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് ഈ കമേഴ്ഷ്യൽ ലോട്ടറി ട്രെയിനിങ് എന്ന് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എങ്ങനെയാണ് ഒരു എന്റർപ്രണറെ കൈപിടിച്ച് മുകളിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് വൺ ഡേ ട്രെയിനിങ് ആണ്. ഈ ഒരു ട്രെയിനിങ്ങും ഡിപ്പാർട്ട്മെന്റ് നൽകി വരുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പുതിയ ജനറേഷന് ഈ പശു ആട് കോഴി കയ്യില് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഒന്നും കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത ധാരാളം കുട്ടികൾ നിങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോ അവരെയൊക്കെ ഒരു അനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ് സ്കൂളുകളിൽ അനിമൽ വെൽഫെയർ ക്ലബ്ബ് അല്ലെങ്കിൽ പൗൾട്രി ക്ലബ്ബ് ഇത് എല്ലാ സ്കൂളിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് നൽകുന്നുണ്ട് എല്ലാ വർഷവും. ഒന്നില്ലെങ്കിൽ അത് വെൽഫെയർ ക്ലബായിട്ട്, അതല്ലെങ്കിൽ പൗൾട്രി ക്ലബായിട്ട്, ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഓരോ സ്കൂളിലെങ്കിലും പൗൾട്രി ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും ആ ക്ലബിന്റെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഒരു 50 കുട്ടികൾക്ക് നമ്മള് പൗൾട്രി 5 കോടി വീതം വിതരണം ചെയ്യുകയും തുടർന്ന് ആ ക്ലബിന്റെ ആക്ടിവിറ്റിയുടെ മറ്റൊരു ഭാഗമായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ടീച്ചറെ അതിന് നിയോഗിക്കുകയും എല്ലാ ആഴ്ചയിലും റിവ്യൂ ചെയ്യുക, ഈ എനിക്ക് കിട്ടിയ 5 കോടി ഞാൻ എന്ത് ചെയ്തു എന്ന് ഓരോ കുട്ടിയും പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്ലബ്ബ് എല്ലാ സ്കൂളിലും രൂപീകരിക്കുക എന്നുള്ളത് വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ അനിമൽ വെൽഫെയർ ക്ലബും സ്കൂൾ പൗൾട്രി ക്ലബും ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നത്. ധാരാളം കുട്ടികൾ ഇപ്പോൾ ഒരു 6 വർഷമായിട്ടുണ്ടാവും ഈ അനിമൽ, 6 ആറോ 7 വർഷമായിട്ടുണ്ടാവും ഈ സ്കൂൾ പൗൾട്രി ക്ലബ്. നമ്മൾ ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലെയും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും, അതായത് ഒരു 7, 8, 9, 10 ഈ 4 ക്ലാസ്സുകളിൽ അത്രയും പ്രായമാവണം, എന്നാലേ ഇത് എൻ്റെ ആണെന്നും ഞാൻ വളർത്തുന്ന എൻ്റെ കോഴിക്കുഞ്ഞാണെന്നും ഞാൻ ഇതിനെ കെയർ ചെയ്യണമെന്നും എന്നൊരു ചിന്ത വരുന്നത് ആ ഒരു ഏജിലാണ്. അപ്പോ അവരത് നന്നായിട്ട് വളർത്തുകയും ഒരു 3 മാസം വളർത്തുമ്പോൾ പ്രാരംഭ ഘട്ടത്തിൽ അവർക്ക് കൊടുക്കേണ്ട തീറ്റയും ഈ പദ്ധതിയുടെ കൂടെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ശരിക്കും ഞാൻ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറ് അവരോട് ഒരു നോട്ട്ബുക്ക് വെക്കാനാണ്, ഓരോ ദിവസത്തെയും അപ്ഡേറ്റ്, ഈ 5 കോഴിയുടെ അപ്�േറ്റ് എഴുതുക, എന്നാണ് മുട്ടയിട്ടത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പൊ ആ 5 കോഴികളും ആ കാലം കഴിയുമ്പോൾ എത്ര മുട്ട കിട്ടി, ഈ മുട്ട ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട അവർ കളക്ട് ചെയ്ത് സ്കൂളിലെ ന്യൂട്രീഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അവരുടെ അധ്വാനത്തിന്റെ ഒരു ഫലമാണ് അതെന്നും, അതിൽ നിന്ന് കിട്ടുന്ന ഒരു, അതല്ലെങ്കിൽ തൊട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, അവരുടെ ഒരു ഇത്, അങ്ങനെ ഒരു വരുമാനം, അതല്ലെങ്കിൽ ഒരു സമ്പാദ്യം, അതൊരു ശീലമാക്കാനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തില് വളർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന ഒരു പദ്ധതികളാണ് ഈ അനിമൽ വെൽഫെയർ ക്ലബും സ്കൂൾ പൗൾട്രി ക്ലബും. ഈ അനിമൽ വെൽഫെയർ ക്ലബ് എന്ന് പറഞ്ഞാൽ പൗൾട്രി ക്ലബ് അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അനിമൽ വെൽഫെയർ ക്ലബില് കുട്ടികൾക്ക് കുറച്ചും കൂടി കോമ്പറ്റീഷൻസ്, ഡ്രോയിങ് കോമ്പറ്റീഷനും മറ്റേ അവരെ സൂ കാണിക്കാൻ കൊണ്ടുപോവുക, അങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസും കൂടി ഡിപ്പാർട്ട്മെന്റ് ഈ ക്ലബ്ബ് വഴി ചെയ്യുന്നുണ്ട്. ഈ ക്ലബിന് അവരവരുടെ താല്പര്യം അനുസരിച്ച് പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ ഡ്രോയിങ്, പെയിന്റിങ് കോമ്പറ്റീഷൻസ്, ക്വിസ് പ്രോഗ്രാംസ്, ഈ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമേ അവർ അതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുക തന്നെയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് കുട്ടികളെ പരിചയപ്പെടുത്താനും അവരെ ചിന്തിക്കാനും ഒക്കെ ഇൻട്രസ്റ്റഡ് ആക്കുന്ന പദ്ധതികളാണ് വെൽഫെയർ ക്ലബും സ്കൂൾ പൗൾട്രി ക്ലബും. ഇത് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് അനിമൽ വെൽഫെയർ ആക്ടിവിറ്റീസിന്, ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റുഡൻസിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഇത് പബ്ലിക്കിനെയും അതുപോലെ സ്റ്റുഡൻസ് കൂടാതെ പബ്ലിക്കിനെയും അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് തരുന്നുണ്ട്.
അത് ഒന്നൊരു അവാർഡ് നൽകുന്നതിനായിട്ടാണ്. അതായത് ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലും അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോ എല്ലാവരും കേട്ട് കാണും എസ് പി സി എ ഒരു അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ആണ്. എന്താണ് എസ് പി സി എ? സൊസൈറ്റി ഫോർ VHSE സ്റ്റുഡൻസ് ഒക്കെ അതൊക്കെ അറിയേണ്ടതാണ്, സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്. അപ്പൊ ഈ ഇതുപോലെയുള്ള ഇതൊരു ഓർഗനൈസേഷൻ, അത് കൂടാതെ പല വെൽഫെയർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ ഓർഗനൈസേഷൻസിന് അവാർഡ് കൊടുക്കുന്നതിനായിട്ട് ഈ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ അനിമൽ വെൽഫെയർ റൂൾസ്, ധാരാളം നിയമങ്ങളുണ്ട്. ഒരു അനിമലിനെ അങ്ങനെ നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പല രീതിയിലുള്ള റൂൾസ് ഉണ്ട്. ഈ റൂൾസിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ട് ലീഫ്ലെറ്റ്സ് അടിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനും സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനും പബ്ലിക്കിനായിട്ടുള്ള ഒരു ഫണ്ടാണ് അനിമൽ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന കാറ്റഗറിയിൽ. അങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഇതൊരു മന്ത്ലി ടെക്നോളജി അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും ഒരു 3 ആ സമയത്തെ ആക്ടിവിറ്റീസിന് എല്ലാം പറഞ്ഞുകൊണ്ട് ന്യൂസ് ലെറ്റർ പബ്ലിഷ് ചെയ്യാറുണ്ട്. പബ്ലിക്കിന് ഫാർമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ന്യൂസ് ലെറ്റർ. ഇതൊക്കെ എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, വേറൊരു കാറ്റഗറി ഓഫ് ആക്ടിവിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് സൂണോസിസ് ആണ്. എന്താണ് സൂണോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അനിമൽസിൽ നിന്ന് മനുഷ്യനും മനുഷ്യനിൽ നിന്നും അനിമൽസിനും പകരാവുന്ന ധാരാളം അസുഖമുണ്ട്. അതിൽ ഒരു വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു അസുഖമാണ്, എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു, റേബീസ് ആണ്. വളരെ എല്ലാവരും പേടിപ്പെടുത്തുന്ന, എന്നാൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു രോഗം റേബീസ് ആണ്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവർക്കും കൊടുക്കുന്നതിനും ഡിപ്പാർട്ട്മെന്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വേൾഡ് സൂണോസിസ് ഡേ നമ്മൾ ആ ദിവസം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ, ആ ദിവസം മാത്രം ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ ധാരാളം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, പിന്നെ റേബീസ് വാക്സിനേഷൻ കാറ്റ്സിനും ഡോഗ്സിനും വാക്സിനേഷൻ സംഘടിപ്പിക്കുക, വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ കാറ്റഗറിയിലുള്ള ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഇനിയാണ് ഒരു എന്റർപ്രണർ എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും തുടങ്ങുമ്പോൾ, ഒരു ഏതൊരു പദ്ധതിയും തുടങ്ങുമ്പോൾ, നിങ്ങൾ ഏതൊരു ഇത് തുടങ്ങുമ്പോൾ ഒരു മുതൽ മുടക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ ഒരു ചെറിയ എന്റർപ്രണർക്ക് എവിടുന്നെല്ലാം സഹായം കിട്ടും, എവിടുന്നെല്ലാം ഈ സബ്സിഡി ആയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ള, ഇപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഇനി വേണ്ടത് സഹായമാണ്, ധനസഹായമാണ്. അപ്പോ ഈ ധനസഹായം നൽകിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പദ്ധതികൾ സ്റ്റേറ്റ് ഒട്ടാകെ നടപ്പിലാക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ട് വരുന്ന പദ്ധതികൾ കൂടാതെ ഞാൻ LSGD എന്ന് അവിടെ എഴുതിയിട്ടുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മുടെ ഓരോ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകൾ വഴിയും കൂടാതെ സ്റ്റേറ്റിന്റെ ഫണ്ട് ഡയറക്റ്റ് ആയിട്ടും ധാരാളം പദ്ധതികൾ, പ്രൊഡക്ഷൻ ഓറിയന്റഡ്, അതിനിപ്പോ ഇട്ടിരിക്കുന്ന പേരാണ് സുഭിക്ഷ കേരളം. അതായത് സുഭിക്ഷ കേരളം എന്ന് എയിം ചെയ്യുന്നത് നമ്മുടെ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള പാൽ, മുട്ട, മാംസം എന്നീ 3 കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ജില്ലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. മറ്റ് എല്ലാവർക്കും അറിയാം, മുട്ട നമ്മൾ ഇത്രയും കാലം എവിടുന്നാ കൊണ്ടുവന്നിരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന്. അതേപോലെ പാലും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോ ഈ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആവുന്നതിനും സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന് ഫണ്ട് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടാണ്. അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും ഗ്രാമ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വഴിയുമാണ് ഈ ഫണ്ട് കർഷകരിലേക്ക് എത്തുന്നത്.
ഇനി അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് എസ് എൽ ബി പി, അല്ലെങ്കിൽ സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം. ഈ എസ് എൽ ബി പി എന്ന് പറയുന്നത് വളരെ ഒരു 10-40 വർഷത്തിൽ കൂടുതൽ വർഷങ്ങളായി നമ്മുടെ സ്റ്റേറ്റിൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇപ്പൊ ഞാനവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ പശുക്കുട്ടി, നമ്മളൊരു 4 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കുട്ടിയെ തിരഞ്ഞെടുക്കുകയും ആ പശുക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള 1-ാമത്തെ പ്രസവം വരെ ആവശ്യമായിട്ടുള്ള തീറ്റ നൽകി അതിനെ വളർത്തി പ്രസവം കഴിയുന്നത് വരെ, അതായത് 4 മാസം മുതൽ, പ്രസവമാണോ ആദ്യം വരുന്നത്, 32 മാസമാണോ ആദ്യം വരുന്നത്, ഏതാണ്, അതുവരെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സബ്സിഡൈസ്ഡ് റേറ്റില്. എല്ലാവർക്കും അറിയാം ഇപ്പോ തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ്. ഒരു 50 കിലോന്റെ ഒരു ചാക്ക് തീറ്റയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും അല്ലെ, 1100 രൂപ വരുന്നുണ്ട്. അപ്പോ ഈ പശുക്കൾക്കുള്ള പശു വളർത്തലിൽ നിന്നും ധാരാളം നമ്മുടെ കർഷകര് പിന്നോട്ട് നിൽക്കാൻ കാരണം ഈ തീറ്റയുടെ വില കൂടുതലാണ് എന്നുള്ള ധാരണയാണ് പൊതുവെ നിലനിൽക്കുന്നത്. അപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഈ പശുക്കുട്ടികളെ നല്ല സയന്റിഫിക് ആയിട്ട് വളർത്തുന്നതിനും അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള പണ്ട് കാലങ്ങളില് ഇതില് പറയാൻ കുട്ടി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളില് ഞാനൊക്കെ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ വർഷം തന്നെ ആ കാലഘട്ടങ്ങളില് പശുക്കുട്ടികൾ ആയി കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും തീറ്റ നൽകാറില്ല. സാധാരണ ഒരു പ്രഗ്നന്റ് ആകുന്നത് വരെ അവർക്ക് ഈ പുല്ലും വൈക്കോലും വെറുതെ വെള്ളം മാത്രം കൊടുക്കുന്ന ഒരു രീതിയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പശുക്കുട്ടികളെ, നല്ല ഇനം പശുക്കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള തീറ്റ കൃത്യമായി എല്ലാ മാസങ്ങളിലും കൊടുക്കുകയും അങ്ങനെ വളർന്നു വന്ന പശുക്കളെ 32 മാസം വരെ സബ്സിഡി കൊടുത്ത് തീറ്റ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം. എല്ലാ വർഷവും നമ്മൾ ഒരു 5000-ൽ പരം പശുക്കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതിന്റെ. ഈ ഒരു തീറ്റ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ഒരു അട്രാക്ഷൻ, അതിനാവശ്യമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാഫ് റെയറിംഗ് ആണത്. അതിന് സമയാസമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള വരമരുന്ന്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പിന്നെ അതിന്റെ വളർച്ച ഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി, അതായത് അസസ്മെന്റ്, വളർച്ച അസസ്മെന്റും കൂടി ഈ സ്കീമിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ, വളരെ പ്രസ്റ്റീജിയസ് എന്ന് പറയാതെ വയ്യ സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു പഞ്ചായത്തിലാണെങ്കിൽ മിക്കവാറും എല്ലാ പശുക്കളും തന്നെ, പശുക്കുട്ടികളും തന്നെ, ഇതില് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് പശുക്കുട്ടികളെയാണ് ഈ സ്കീമിലേക്ക് എൻറോൾ ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും പശുക്കുട്ടികള് ഏതെങ്കിലും ഒരു സ്കീമിൽ, ഇതിൽ തന്നെ പല സ്കീമുകളുണ്ട്, ഗോവർദ്ധിനി അങ്ങനെ തുടങ്ങിയ പല സ്കീമുകളുണ്ട്, അതിലേക്ക് ഏതിലെങ്കിലും ഒന്ന് ഒരു പശുക്കുട്ടിയെ എൻറോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോ കർഷകന് വളരെ സഹായം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് എസ് എൽ ബി പി, അല്ലെങ്കിൽ സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം. ഇനി ഞാൻ നേരത്തെ ഇത് പറഞ്ഞു പോയ കാര്യമാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആരാണോ എൻട്രപ്രൂണർ, ആളുടെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതും, പിന്നെ അതാത് ഇപ്പൊ ഒരു പഞ്ചായത്തിലാണെങ്കിൽ അതാത് പഞ്ചായത്തിലെ മിൽക്ക്, മീറ്റ്, എഗ്ഗ് ഇത്രയും കാര്യങ്ങള് എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതും കൂടി ഈ എല്ലാ പ്രൊഡക്ഷൻ ഓറിയന്റഡ് പദ്ധതികളുടെയും ഉദ്ദേശ ലക്ഷ്യം അതാണ്. ഇനി എങ്ങനെയാണ് ഈ പദ്ധതികളിലേക്ക് നമ്മള് ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്യുന്നത്? ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഗുണഭോക്താവ്. ഇപ്പൊ നിങ്ങളൊക്കെ ഓരോ സംരംഭകരാവാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഓരോ ഗുണഭോക്താക്കളാണ്. അപ്പൊ ഈ ഗുണഭോക്താവിനെ എങ്ങനെയാണ്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ആ ഗൈഡ് ലൈൻ പ്രകാരം എങ്ങനെയാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്.
ഈ തിരഞ്ഞെടുക്കുന്നതിന് അതാത് പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രതിനിധികളും ഡോക്ടറും അടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഈ അപേക്ഷകൾ വരുന്നതിന് ഒരു വൈഡായിട്ട് പബ്ലിസിറ്റി കൊടുക്കുകയും അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് അതിൽ ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളിലും കാറ്റഗറൈസ് ചെയ്യുന്ന പോലെ APL BPL കൺസിഡറേഷനുണ്ട്, വിമെനിന് കൺസിഡറേഷനുണ്ട്, SC ST ഫാമിലീസിന് കൺസിഡറേഷനുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു കമ്മിറ്റിയാണ് ഈ ഗുണഭോക്താവിനെ അപ്രൂവ് ചെയ്യുന്നത്. ആ ഗുണഭോക്താവിന് ഈ കമ്മിറ്റി അപ്രൂവ് ചെയ്തത് ഈ ജില്ലയിലെ ജില്ലയുടെ അധിപൻ എന്നുള്ള നിലയിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറും അത് അപ്രൂവ് ചെയ്യുന്നു. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ പദ്ധതികൾക്കും ബാധകമാണ്. എല്ലാ പദ്ധതികളും ഒരുപോലെ ഈ ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇനിയുള്ളത് ഇങ്ങനെ ഫോളോ ചെയ്തു, നമ്മളൊരു ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് പർച്ചേസ് ചെയ്യണം. ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു കമ്മിറ്റിയെയും ഒരു ബയസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ പദ്ധതികൾക്കും ഒരു പർച്ചേസ് കമ്മിറ്റി ഉണ്ട്. ഈ പർച്ചേസ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സിന്റെ അപ്രൂവലോട് കൂടിയിട്ടാണ് ഈ ആനിമൽസിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആട് വളർത്തൽ യൂണിറ്റുകൾ ധാരാളമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആട് വളർത്തൽ യൂണിറ്റുകൾക്ക് ധനസഹായം ഇഷ്ടം പോലെ എല്ലാ വർഷവും നൽകുന്നുണ്ട്. ഈ ആട് വളർത്തൽ എന്ന് ഞാൻ നേരത്തെ എന്തുകൊണ്ട് എല്ലാ കർഷകരും ആട് വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാവർക്കും എന്താണ് കൂടുതൽ താല്പര്യം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന പദ്ധതികളിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഗോഡ് സാറ്റലൈറ്റ് യൂണിറ്റ് എന്നാണ്. ഗോഡ് സാറ്റലൈറ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് ഒരു യൂണിറ്റില് 6 ആടുകളാണ് ഉള്ളത്. 5 പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് ഗോഡ് സാറ്റലൈറ്റ് യൂണിറ്റ്. അപ്പൊ നോക്കൂ, അതില് അതിന്റെ ഒരു സ്ട്രക്ചർ പ്രകാരം 6 ആടിനെ വളർത്തണം. 6 ആടിനെ വളർത്തണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ഷെഡ് ഉണ്ടാവണം. പിന്നെ അത്യാവശ്യം ഇവർക്ക് ഫുഡ് ഫീഡ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും ഇതൊക്കെ ഉണ്ടാവണം. അതാണ് ആ സ്കീമിന്റെ ആകെയുള്ള കമ്പോണന്റ്. അപ്പോ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇതിന്റെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ തന്നെ ലീഫ്ലെറ്റിൽ ഞാൻ വായിച്ചത് സംരംഭകരാകാൻ പോകുന്ന വോളണ്ടിയർമാർക്ക് കേരളത്തിൽ സൗജന്യമായും അർദ്ധ സൗജന്യമായും നടപ്പിലാക്കി വരുന്നു. സർക്കാരിന്റെ പോളിസി അനുസരിച്ച് ഒരു കാര്യവും മുഴുവൻ സൗജന്യമായിട്ട് കൊടുക്കുന്നില്ല. അതായത് ഗുണഭോക്താവിനും കൂടി ഒരു ഉത്തരവാദിത്വം വേണം എന്നുള്ള നിലയിലാണ് മിക്കവാറും ജനറൽ കാറ്റഗറിക്ക് 50%, SC കാറ്റഗറിക്ക് 75% സബ്സിഡി കൊടുക്കുന്ന രീതിയാണ് പദ്ധതികളിലൊക്കെ അവലംബിച്ചു വരുന്നത്. അപ്പോ ഈ 50% സബ്സിഡി എന്ന് പറയുന്നത് ടോട്ടൽ പ്രോജക്റ്റിന്റെ 50% സബ്സിഡി ആയിട്ട് വരുന്നത്. ബാക്കി 50% ഈ ഗുണഭോക്താവ് കണ്ടെത്തണം. അപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കൂട് പണിതാൽ മാത്രമേ ഈ 6 ആടിനെ വാങ്ങുന്നതിനുള്ള പൈസ ഡിപ്പാർട്ട്മെന്റ് തരുള്ളൂ. അപ്പോ ഈ കൂട് വളരെ നല്ലൊരു ഈ 6 ആടിനെ നിർത്താൻ തക്കവണ്ണമുള്ള ഒരു കൂട് ആയിരിക്കണം. പിന്നെ അതിൻ്റെ ഉള്ള ബാക്കി കമ്പോണൻസ് ഈ ആടുകളെ വാങ്ങിച്ചാൽ മാത്രം മതിയോ, അതിനെ ഇൻഷർ ചെയ്യണം. ഈ ആടിനെ 3 വർഷത്തേക്ക് വളർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എഗ്രിമെന്റും ഗുണഭോക്താവ് വെക്കണം. ഇതെല്ലാം സ്കീമിന്റെ ഗൈഡ് ലൈനിന്റെ ഭാഗമാണ്. ഇൻഷുറൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇൻഷുറൻസ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ആടുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ, ആട് മാത്രമല്ല പശു ആയാലും ഇനി അപകടം സംഭവിക്കുമ്പോൾ അതിന് ഇപ്പൊ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ചേരുന്നത് പോലെ ആടുകൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരു പദ്ധതി, ധാരാളം പദ്ധതികളും ഡിപ്പാർട്ട്മെന്റ് അനുവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു ഒരു ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയത്, ഇത് 6 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. അതിൽ ഒരെണ്ണം മെയിൽ ആയിരിക്കും, ബാക്കിയെല്ലാം ഫീമെയിൽ ആടുകളാണ്.
അടുത്തതാണ് ഡക്ക് നഴ്സറി അല്ലെങ്കിൽ ഡക്ക് ഫാമിംഗ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ധാരാളം പദ്ധതിയുണ്ട്. ഒരു യൂണിറ്റില് 10 താറാവുകളെയാണ് നൽകുന്നത്. അതിന്റെ ഒരു ഫോട്ടോ ആണ് അവിടെ കണ്ടത്. ഇപ്പൊ ഈ ഡക്ക് നഴ്സറി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ഡക്ക് നഴ്സറി ഇല്ല. അപ്പൊ അതുകൊണ്ട് നിരണം എന്ന് പറഞ്ഞുള്ള സ്ഥലത്തു നിന്നുള്ള ഹാച്ചറിയിൽ നിന്നാണ് ഡക്സിനെ നമ്മള് ആദ്യത്തെ ദിവസം ഡക്ക് മുട്ട വിരിയുന്ന ആദ്യത്തെ ദിവസം ഡക്കിനെ കൊണ്ടുവന്ന് 60 ദിവസം വരെ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ വളർത്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 60 ദിവസം പ്രായമായിട്ടുള്ള താറാവ് കുഞ്ഞുങ്ങളെയായിരിക്കും. അപ്പൊ അങ്ങനെ 10 എണ്ണമാണ് ഒരു യൂണിറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് നോക്കൂ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞു ആട്, നേരത്തെ യൂണിറ്റ് ആട് വളർത്തൽ സാറ്റലൈറ്റ് യൂണിറ്റ് ആയിരുന്നു. ഇത് എണ്ണം കൂടുതലുണ്ട്. നോക്കൂ, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ്, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ റൂറൽ ബാക്ക്യാർഡ് ഗോട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം. നോക്കൂ, അതില് 10 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ്. കുറച്ചും കൂടി വിപുലമായ രീതിയിൽ അപ്പൊ അതിനുള്ള കൂട് പണിയേണ്ട ഒരു സാഹചര്യമുണ്ട്. 10 10+1 എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. ഇതും വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് വളരെ ധാരാളമായിട്ട് വരുന്നുണ്ട്. കർഷകന് വളരെ 10% മാത്രം ഗുണഭോക്താവ് വഹിക്കേണ്ടതായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ റൂറൽ ബാക്ക്യാർഡ് ഗോട്ട് റെയറിംഗ്. അടുത്തു നോക്കൂ, ഇതൊരു ഇതൊരു കൂടാണ്. ഈ 10+1 അല്ലെങ്കിൽ 20 എണ്ണത്തിനെ നിർത്താൻ പറ്റാവുന്ന ഒരു കൂടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹൈറ്റിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നെനിക്കറിയില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ആടിന്റെ കൂടുകളെല്ലാം കുറച്ച് ഉയരത്തിലാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം എന്ന് നിങ്ങൾ പതുക്കെ പഠിക്കും. അതായത് ആട്, ആടിന്റെ കൂട്ടിനകത്ത് വെള്ളം അങ്ങനെ ഈർപ്പം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആടിന് ന്യൂമോണിയ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ താഴെയുള്ള ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ മൂത്രം, അതിന്റെ കാഷ്ടം, അതെല്ലാം താഴത്തേക്ക് വീഴാനുള്ള ഒരു സൗകര്യത്തിനാണ് ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂടാണ് ആട് വളർത്തലിന് വളരെയധികം അഭികാമ്യം. ഇത് മൂന്നാമത്തെ തരത്തിൽ. ഞാൻ ആദ്യം ഗോട്ട് സാറ്റലൈറ്റ് പറഞ്ഞു, പിന്നെ റൂറൽ ബാക്ക്യാർഡ് ഗോട്ട്. ആദ്യത്തേത് 6 എണ്ണത്തിന്റെ യൂണിറ്റ് ആയിരുന്നു, ഇപ്പോ കണ്ടത് 11 എണ്ണത്തിന്റെ യൂണിറ്റ് ആയിരുന്നു. ഇനി കാണാൻ പോകുന്നത് കമേഴ്ഷ്യൽ ഗോട്ടറി യൂണിറ്റ് ആണ്. നേരത്തെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആട് വളർത്തൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആട് വളർത്തുന്ന ഒരു ആട് വളർത്തുന്ന ഒരു കർഷകനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കമേഴ്ഷ്യൽ ഗോട്ടറി യൂണിറ്റ്. നമ്മുടെ ജില്ലയില് 12 യൂണിറ്റുകൾ ഇതുപോലെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റുകളുടെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ യൂണിറ്റുകളിൽ 20 ആടുകളാണ് ഉണ്ടാവുന്നത്. 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന 20 ആടുകളാണ് ഈ യൂണിറ്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ നേരത്തെ നിങ്ങളോട് പറഞ്ഞു താറാവിന്റെ കാര്യം പറഞ്ഞപ്പോഴും നഴ്സറിയുടെ കാര്യം പറഞ്ഞു. അതായത് നമ്മള് ഈ കോഴിയെ വിതരണം ചെയ്യുന്നത് കോഴികളുടെ ഒരു നഴ്സറിയിൽ നിന്നാണ്. അതായത് മുട്ട വിരിയുന്ന ദിവസം തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയും അത് കഴിഞ്ഞ് 60 ദിവസം പ്രായമാവുമ്പോൾ അവരെ വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യാവസായിക അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാവണം. ഒരു എന്റർപ്രൂണർ എന്ന ലെവലിലേക്ക് പോയെത്തിക്കഴിയുമ്പോൾ പിന്നെ ആഗ്രഹിക്കുന്നത് അതില് ഒരു വരുമാനം ഉണ്ടാവണം എന്നാണ്. അതൊരു പിന്നെ ഒരു എന്താ പറയാ, സംതൃപ്തി മാത്രമല്ല, ഒരു സന്തോഷം മാത്രമല്ല, ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊമേഴ്ഷ്യൽ രീതിയിൽ പോകുമ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഈ കമേഴ്ഷ്യൽ ഗോട്ടറി എല്ലാം ഉദ്ദേശിക്കുന്നത് ഈ കർഷകൻ തന്നെ ഈ ഈ 19+1 ആടുകുട്ടികളെ ആടിനെ വളർത്തുമ്പോൾ അതിൽ നിന്നും അടുത്ത വർഷം അതിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളെ അടുത്ത വർഷത്തെ പദ്ധതികളിലേക്ക് വിൽക്കാവുന്ന രീതിയിൽ ഈ ആട്ടിൻകുട്ടികളെ വളർത്തിയെടുക്കണം.
അതാണൊരു വ്യാവസായിക രീതി എന്ന് പറയുന്നത്. അതായത് അടുത്ത വർഷമെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാവണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു നഴ്സറി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ കമേഴ്ഷ്യൽ ഗോട്ടറി എന്ന സ്കീം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതാണ്, ഇതിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കൂടിന്റെയൊക്കെ ഹൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ താന്നിയം പഞ്ചായത്തില് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗോട്ട് നഴ്സറി ആണ്. ഞാൻ പറഞ്ഞ ഇത്തരത്തിലൊരു 12 ഗോട്ട് നഴ്സറി നമ്മുടെ ജില്ലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നൊരു സ്കീമാണ് മേൽക്കാ ഫാറ്റനിങ് യൂണിറ്റ്. ഇത് ഇപ്പോ റീസെന്റ് ആയിട്ട് വന്ന ഒരു ട്രെൻഡാണ്. ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ ബഫലോ കാഫ് ആയാലും ശരി, ഇത് മറ്റേ ഡയറി കാഫ് ആയാലും ശരി, വാങ്ങിച്ചു കൊണ്ടുവന്ന് കുറച്ച് നാള് വളർത്തി അതിന്റെ ബോഡി വെയിറ്റ് ഒക്കെ കൂടി വലിയ ഇതാവുമ്പോൾ അതിനെ മീറ്റ് പർപ്പസിന് വേണ്ടി വിൽക്കുന്ന ഒരു രീതിയാണ് ഈ മേൽക്കാ ഫാറ്റനിങ് ഡിപ്പാർട്ട്മെന്റ് അതിനും സബ്സിഡി നൽകുന്നുണ്ട്. 10,000 രൂപയാണ് ഒരു കാഫിനെ വാങ്ങുന്നതിനായിട്ട് സബ്സിഡി കൊടുക്കുന്നത്. ഇത് വേറൊരു സ്കീമാണ്. ഇത് മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും ഗ്രാമപ്രദേശങ്ങളിലായിരിക്കില്ല ജീവിക്കുന്നത്. ചിലരെങ്കിലും കോർപ്പറേഷൻ ഏരിയ അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയയിൽ താമസിക്കുന്നവരുണ്ടാവും. അപ്പൊ സ്ഥല പരിമിതി ഉണ്ടാവും. ഒരു വലിയൊരു തൊഴുത്ത് അല്ല കൂട് പണിയാനോ കോഴിക്കൂട് പണിയാനോ അതിനെ അല്ലെങ്കിൽ കോഴിക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യമോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഈ കേജ് സിസ്റ്റം ഓഫ് റെയറിങ് ബേർഡ്സ്. അപ്പൊ നമ്മൾ BV380 പോലെയുള്ള 5 കോഴികളെയാണ് നല്ലൊരു കൂടും, അതായത് സ്പെഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടും കോഴിയുമാണ് ഈ സ്കീമിലൂടെ നമ്മൾ നൽകുന്നത്. ഇനി അതൊരു ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രോജക്റ്റ് മാത്രം കിട്ടാവുന്ന ഒരു സ്കീമാണ്. ഒരു പഞ്ചായത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ ദത്തെടുത്തുകൊണ്ട് അവിടെ താല്പര്യമുള്ള ആ പഞ്ചായത്തിലെ കർഷകരെ എല്ലാം വിളിച്ച് അവർക്ക് താല്പര്യമുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് അവർക്ക് താല്പര്യമുള്ള പദ്ധതികളില് അവർക്ക് ഫണ്ട് സബ്സിഡിയും കൊടുക്കുന്ന ഒരു രീതിയാണ് ഡെവലപ്മെന്റ് ഓഫ് മോഡൽ പഞ്ചായത്ത്. അങ്ങനെ നമ്മള് ജില്ലയിലൊരു 6 പഞ്ചായത്തിനെ ഒരു മോഡൽ പഞ്ചായത്തായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂൾ പൗൾട്രി ക്ലബ്ബാണ്, വെൽഫെയർ ക്ലബ്ബ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പൗൾട്രി ക്ലബ്ബാണ്. 5 കോഴി ഓരോ കുഞ്ഞുങ്ങൾക്ക് നൽകി അവരുടെ ഒരു ആ കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന പോലെയുള്ള ഒരു സന്തോഷം എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സ്കൂൾ പൗൾട്രി ക്ലബ്ബ്. ഇതെല്ലാം കൂടാതെ നമ്മളിപ്പോ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഒഴികെ മറ്റ് 2 വർഷങ്ങളിൽ നമ്മള് വളരെയധികം ബുദ്ധിമുട്ടി ഫ്ലഡ്സ് വന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള കർഷകരുടെ ധാരാളം പശുക്കള് ഒഴുകിപ്പോയി ഡെത്തായി. അങ്ങനെ ആ ഒരു സാഹചര്യത്തില് നമുക്ക് കുറേയെങ്കിലും ആളുകൾക്ക് ഫീഡ് കൊടുക്കാനും ഡെത്തിന് കോമ്പൻസേഷൻ കൊടുക്കാനും സാധിച്ചു. അതുകൂടെ അപ്പോ നമ്മുടെ ശരിക്കും പറഞ്ഞാല് സ്റ്റേറ്റിലെ ഒരുപാട് ആനിമൽസിന് ഒരു നഷ്ടം വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെയെല്ലാം റീകൂപ്പ് ചെയ്യുന്നതിനായിട്ട് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് RKIയുടെ പദ്ധതികള് ഈ പദ്ധതികളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ഡിപ്പാർട്ട്മെന്റ് അനുവർത്തിക്കുന്ന പദ്ധതികളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. കാറ്റിൽ കീഫർ, ഹൈജീനിക് കാറ്റിൽ ഷെഡ്, ഫോഡർ ഡെവലപ്മെന്റ്, ഫാമിന്റെ മെക്കനൈസേഷൻ, കാറ്റിൽ ഫീഡ് സബ്സിഡി, ഗോട്ട് റെയറിംഗ്, ബാക്ക്യാർഡ് പോൾട്രി റെയറിംഗ്, സയന്റിഫിക് കാഫ് റെയറിംഗ്, പിഗറി ഡെവലപ്മെന്റ്, ഡക്ക് റെയറിംഗ്. ഇപ്പൊ പറഞ്ഞു വന്ന എല്ലാ പദ്ധതികളും ഈ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതികളിലും ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ പദ്ധതികളെല്ലാം നമ്മൾ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് ആകെ 150 ആട് വളർത്തൽ പദ്ധതികൾ 150 ഇപ്പൊ ഈ ബോട്ട് റെയറിംഗ് ഇപ്പൊ കണ്ടതില് 150 യൂണിറ്റ് ആണ് ഉള്ളത്. പക്ഷേ അപേക്ഷകരുടെ ഒരു ലിസ്റ്റ് നോക്കുമ്പോ 2,000 അപേക്ഷകളാണ് ഇപ്പൊ ഈ ആട് വളർത്തൽ പദ്ധതിയിലേക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞുപോയി ഈ ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് സ്കീമാണ്.
നമ്മുടെ എല്ലാം ഉരുക്കൾക്ക് ഇപ്പൊ നമ്മള് LIC പോളിസികൾ എടുക്കുന്നത് പോലെ നമ്മുടെ എല്ലാം ഉരുക്കളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ൻ്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൂടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഇൻഷുറൻസ് പദ്ധതികൾ എല്ലാവർക്കും അറിയാം, വളരെ ചുരുങ്ങിയ, അതായത് സാധാരണ ഒരു നോർമൽ ഇൻഷുറൻസ് ഏത് കമ്പനിയുടെ എടുത്താലും ഒരു കർഷകന് താങ്ങാൻ പറ്റാവുന്നത്ര പറ്റുന്നതിലും അധികം പ്രീമിയമാണ് ഒരു വർഷം കർഷകൻ ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനൊരു കൈസഹായം എന്ന നിലയിൽ വളരെ ചുരുങ്ങിയ പ്രീമിയത്തിൽ ഒരു 700 രൂപ അടച്ചുകൊണ്ട് തന്റെ ഉരുവിനെ ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് കർഷകനെ സഹായിക്കുന്ന പദ്ധതികളാണ്. ഇത് ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യാം, 3 വർഷത്തേക്കും ഇൻഷുർ ചെയ്യാം, അങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികളും ഡിപ്പാർട്ട്മെന്റ് ധാരാളമായിട്ട് ചെയ്തു വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഗോസമൃദ്ധി ഇൻഷുറൻസ് ആണ് രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്, മറ്റത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇതാണ്, പ്രൊട്ടക്ട് ദ ഫാർമേഴ്സ് എഗെയിൻസ്റ്റ് ദി ലോസ് ഓഫ് ആനിമൽസ്. ആ പശുവിന് നഷ്ടം വരുമ്പോ അത് കൂടാതെ ഇതില് കർഷകനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഷുറൻസും ഈ സ്കീമിലുണ്ട്. ഇത്രയൊക്കെയാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ഞാൻ വിട്ടുപോയത് കർഷകർക്ക് വളരെയധികം കൈത്താങ് നൽകാവുന്ന മറ്റൊരു പദ്ധതിയാണ്. നമ്മൾ എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോൾ, അതായത് അവർക്ക് നഷ്ടങ്ങൾ ഇതിലൊന്നും ഇല്ലാത്തൊരു കാറ്റഗറിയിൽ വരുമ്പോൾ, ഇടിമിന്നലേറ്റിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോക്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഡിസാസ്റ്റർ വരുമ്പോൾ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന ധാരാളം പദ്ധതികൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഫ്ലഡ് വന്നപ്പോ തത്സമയം നമുക്ക് കൊടുക്കാവുന്ന ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും യൂണിവേഴ്സിറ്റിയും കൂടി സംയുക്തമായിട്ട് പല പഞ്ചായത്തുകളിലും നമ്മൾ ഫീഡ് കൊടുത്തിട്ടുണ്ട്. ഫീഡ് മാത്രമല്ല, ഹെൽത്ത് കെയർ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ നഷ്ടപ്പെട്ട ഓരോ ഉരുവിനും അതിന്റെ റേറ്റ് അനുസരിച്ച് നമ്മളെ കോമ്പൻസേഷനും എല്ലാ കർഷകർക്കും നൽകിയിട്ടുണ്ട്. അപ്പോ പിന്നെ നമുക്ക് അടുത്ത ഒരു മഹാമാരി വന്നത് ഈ കോവിഡ് ആണ്. ഈ കോവിഡ്-19 പശ്ചാത്തലത്തിലും നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കർഷകർക്ക് അവർക്ക് അവരുടെ ഉരുക്കളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഫീഡ് പിന്നെ ഫീഡാണ് നമുക്ക് ഈ സ്കീം വഴി നൽകിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ഹയർ നെക്സ്റ്റ് ലെവൽ എന്ന് പറയാനായിട്ട് ഈ ഇതാണ് ഇൻഫെർട്ടിലിറ്റി ക്യാമ്പുകളാണ്. അത് നടത്തുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇൻഫെർട്ടിലിറ്റി ക്യാമ്പ് നടത്തുന്നതിനായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത് ഈ ഉരുക്കളെ വളരെയധികം ബാധിക്കുന്ന, അവരുടെ പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ നൽകിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ നടത്തുന്നതിനുള്ള പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു ചുരുക്കത്തില് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയും എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട്.